സുഹൃത്തുക്കളെ, ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കഥ കടമ്പനട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന് പേരായ ഒരു കവിതയുണ്ട്. അതിൻ്റെ ഏതാനും ഭാഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പിന്നെ അത് ആദ്യ ഭാഗം മുഴുവനായിട്ടല്ല, ഇതിനൊരു മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച് ആദ്യം കഥയിലെ നായികയായ കുറത്തി കാടും ചുറ്റി വേടും ചുറ്റി നാട്ടിൻകൂട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ്. വന്ന പിന്നെ കുറത്തി അവിടെ നിന്ന്, അവിടെ ഇന്നത്തെ പോലെ സ്റ്റേജൊന്നുമില്ല, പഴയ കാലങ്ങളിലൊക്കെ ഒരു തറ കെട്ടിയിട്ടുണ്ടാവും, അതിന് കരിനാഗത്തറയെന്നാണ് പറയുന്നത്. ആ തറയിൽ നിന്നാണ് ആർക്കെങ്കിലും സംസാരിക്കാനോ ആടാനോ പാടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ കുറത്തി ഈ തറയിൽ വന്ന് കുറത്തി അവിടെ നിന്നൊരു തുള്ളൽ, ആ തുള്ളൽ നടക്കുന്ന സമയത്ത് അവിടെയുള്ള കരാനാഥന്മാരെല്ലാം കുറത്തിയെ ഒരു അവജ്ഞയോടുകൂടി വീക്ഷിക്കുന്നു. അവരെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി കുറത്തി അവരോട് ചോദിക്കുന്നതാണ് കവിത. അപ്പോൾ ഈ കവിതയ്ക്ക് ഒരു പേര് കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നോ, അതാണ് കവിതയുടെ പേര്. കുറത്തി ആദ്യം പറയുകയാണ്, മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, ഇളഞ്ഞ ചൂരൽ വനമ്പ് പോലെ കുറത്തിയെത്തുന്നു, കരീലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു, കരീലാഞ്ചി വല്ലി പോലെ കുറത്തിയെത്തുന്നു, വേട്ടനായ്ക്കളെ പല്ലിനൊന്നും ബിണ്ടുകീറിയ നെഞ്ചുമായി കുറത്തിയെത്തുന്നു, വെന്ത മണ്ണിൻ വീറുപോലെ കുറത്തിയെത്തുന്നു, മലകലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു, കാട്ടുതീയായി പടർന്ന പൊരി പോൽ കുറത്തിയെത്തുന്നു, കുറത്തിയാട്ട തറയിലെത്തി കുറത്തി നിൽക്കുന്നു, കരീനാഗ കളമേറി കുറത്തി തുള്ളുന്നു. അരീകത്തു മുൻനിരയിൽ മുറുക്കി തുപ്പിലും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാൽ കളത്തിയെ കടാക്ഷിക്കും, കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങളവരുടെ നിറഞ്ഞ മിഴികൾ ചുഴന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കുഴിമാടം പുളന്തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, കാട്ടുവള്ളി കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ, കാട്ടുചോല തെളിനീരു പകർന്നു തന്നില്ലേ, പിന്നെ പൂത്ത മാമര ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാത വിട ഞങ്ങൾ കാവൽ നിന്നില്ലേ, നിങ്ങളോക്കുന്നു നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, കാട്ടുപോത്തു കരടി കടുവാ നേർക്കു വന്നപ്പോൾ പൂർത്ത കല്ലുകൾ ഓങ്ങി ഞങ്ങള് കാവൽ നിന്നില്ലേ, പുലിയുടെ പൂർത്ത മുള്ളിൽ ഞങ്ങൾ അങ്ങ് കോത്തുപോയില്ലേ, പിന്നെ പല്ലടത്തി വില്ലുമായി തിരിച്ചു വന്നില്ലേ, നിങ്ങളോക്ക്